ആഗാര ഭംഗിക്കും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് നൃത്തം പഠിപ്പിച്ചത് അല്ലാതെ കണ്ട ബാലോക്കിയുടെ മുന്നിൽ അഴിഞ്ഞാട്ട് നടത്തുന്ന ഒരു ദേവദാസിയാക്കി മാറ്റാനല്ല കുട്ടി നമ്മുടെ നാട്ടുഗ്രഹത്തിൽ തന്നെയല്ലേ ഏട്ടാ അരങ്ങേറിയത് കോവിലകത്തെ പഴങ്കഞ്ഞി കുടിച്ച് കിടക്കുന്ന കഴയക്കാരന്റെ കൂടെ അവൻ അരങ്ങേറ്റം വരും വരായികളൊന്നും ഓർത്തിട്ടല്ല കുട്ടി ഇത് ചെയ്ത് ഒരു തവണത്തേക്കൊന്ന് മാപ്പാക്കിക്കൂടെ അറിയാം താൻ ശുപാർശയ്ക്ക് വേണ്ട വരൻ അമ്പലപ്പുഴ രാജകുടുംബാംഗമാണ് പ്രശസ്ത ഡോക്ടറുമാണ് എല്ലാം കൊണ്ടും ശൈലജയ്ക്ക് ചേരും എന്നാ പിന്നെ അധികം വൈകിക്കാതെ അതങ്ങ് നടത്താം മുമ്പേ കുട്ടിയുടെ മനസ്സറിയല്ലേ വേണ്ടത് ഈ കുടുംബത്തെ പെൺകുട്ടികളുടെ വേളി നിശ്ചയിക്കുന്നത് അവരോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടല്ല എന്റെ അച്ഛന്റെ സമ്മതത്തിന് വേണ്ടി കാത്തുനിന്നാൽ ഈ ജന്മം നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല എത്രയും വേഗം ഒരു തീരുമാനം എടുത്തേ പറ്റൂ കോവിലകവും കൊട്ടകത്തളവുമായി കഴിഞ്ഞ ശൈലജയ്ക്ക് ദേവന്റെ കൂടെ ജീവിക്കുന്നതിൽ കവിഞ്ഞ ഒരു സംതൃപ്തിയും എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്റെ കുടുംബത്തെപ്പറ്റി ശൈലജയ്ക്ക് അറിയാമല്ലോ വയസ്സായ അച്ഛൻ അമ്മ വിവാഹപ്രായമെത്തിയ സഹോദരിമാർ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വലിയ കുടുംബം പുലരുന്നത് ശൈലജയുമായുള്ള ബന്ധത്തില്ലെന്ന് അപകടമല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാനാവുമെന്ന് ശൈലജയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ ദേവൻ ഭയപ്പെടേണ്ടു ഈ ജീവിതം ഞാൻ ദേവന് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞതാണ് സമ്രാജ്ഞ ഭരണം ഉണ്ടാക്കാൻ നാട്ടുകാരറിയും പിന്നെ ഈ കോവിലകത്തിന്റെ മാനം എന്താകും വേണ്ടി വന്നാൽ ഇവിടെ കൊന്നെത്തി കോവിലകത്തിന്റെ മാനം ഞാൻ കാക്കും വേറെ നിശ്ചയിച്ച ഒരു പെണ്ണാണിവ ഇത് ലോകം ഇറങ്ങിയാൽ തിരിഞ്ഞാൽ ജീവിക്കുന്നത് എന്താ ഫലം ദേവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് മറ്റൊരാളിന്റെ ഭാര്യയെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല ഈ പട്ടിയെ തല്ലിക്കൊന്നു ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടണം പട്ടണത്തിലുള്ള ചൈത്രനുഞ്ചത്തിലേക്ക് താമസം മാറ്റാം ഡോക്ടർ തോമസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിശ്വസ്തനുമാണ് ഇതിനൊരു പരിഹാരം അയാൾ ഉണ്ടാക്കാതിരിക്കില്ല എന്തെങ്കിലും ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇനി ഒരു സാഹസത്തിന് ഒരുങ്ങുന്നത് ഒരുപക്ഷെ അപകടമായിരിക്കും പ്രസവം എടുക്കാറാകുമ്പോൾ ശൈലജയെ നമുക്ക് നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റാം